രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവർക്കും കൊറോണ സ്ഥിരീകരിച്ചത് നിശബ്ദ വ്യാപനത്തിന് സാധ്യത ഏറിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ വ്യക്തിക്കാണ് ഏറ്റവും ഒടുവിൽ കോഴിക്കോട്ട് രോഗം സ്ഥിരീകരിച്ചത്. കൊറോണ വൈറസ് ശരീരത്തിലെത്തി 6 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെടുക എന്നതായിരുന്നു ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടിയതും നമ്മൾ മനസ്സിലാക്കിയതും. എന്നാൽ ലക്ഷണങ്ങളില്ലെങ്കിലും ഈ കാലയളവിൽ വൈറസ് മറ്റൊരാളിലേക്ക് പകരാനിടയുണ്ടെന്നും അതുകൊണ്ട് പരിശോധനാ രീതികളിൽ മാറ്റം വരുത്തണമെന്നും കേരളത്തിലെ ഒരു വിഭാഗം ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നു. രോഗികളുമായി സമ്പർക്കമുള്ളവർ, ലക്ഷണങ്ങളുള്ളവർ എന്നിവരുടെ സാമ്പിളുകളാണ് ഇതുവരെ പരിശോധിച്ചിരുന്നത്. എന്നാൽ വിദേശത്ത് നിന്ന് വരികയും രോഗലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് പോലും മറ്റുള്ളവരിലേക്ക് വൈറസ് ബാധയുണ്ടാകാമെന്ന് കോഴിക്കോട്ടെ ഒടുവിലത്തെ കേസ് വ്യക്തമാക്കുന്നു. ഈ രോഗാണു ചിലരുടെ ഇടയിലെങ്കിലും രോഗലക്ഷണമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഈ രോഗാണുവിനെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതലും പുറത്തുനിന്ന് വന്നിട്ടുള്ള വിദേശയാത്രികരിൽ തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളതും അവരുടെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരിലുമാണ് കണ്ടിട്ടുള്ളത്. ഒരു വിദേശയാത്രയും ചെയ്യാത്ത, സംസ്ഥാനം വിട്ടുപോകാത്ത, ജില്ല വിട്ടുപോകാത്ത ചില ആൾക്കാരിൽ ഈ രോഗാണു എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വൈറസ് ബാധ 28 ദിവസങ്ങൾക്കുള്ളിലെ തിരിച്ചറിയാനാവൂ എന്ന് വന്നതോടെ കൊറോണ ബാധിതരെ പരിശോധിക്കുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സുരക്ഷയും ഇനി കൂടുതൽ ഉറപ്പാക്കണം. സാഹചര്യങ്ങൾ മാറിയതിനാൽ വൈറസിനെ അങ്ങോട്ട് ചെന്ന് കണ്ടെത്തി പ്രതിരോധിക്കും വിധം പരിശോധനയും ജാഗ്രതയും ഉണ്ടായില്ലെങ്കിൽ നിശബ്ദ വ്യാപനത്തിനുള്ള സാധ്യത കൂടാനിടയുണ്ട്. സെക്കൻഡറി സമ്പർക്കമുള്ളവരുടെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റും ചുമയും പനിയുമായി എത്തുന്ന സംശയമുള്ളവരുടെയും സാമ്പിളുകൾ പരിശോധിക്കണം. വൈറസിന്റെ ജനിതക മാറ്റങ്ങളടക്കം പഠിച്ച ശേഷം പ്രതിരോധ നീക്കങ്ങൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ നിശബ്ദ വ്യാപനത്തെ നമുക്ക് ചെറുക്കാൻ കഴിയാത്ത സ്ഥിതിയും സംജാതമായേക്കാം. ജി സിനുജി, ജനം, കോഴിക്കോട്.